കോഴിക്കോട് താമരശ്ശേരി അടിവാരത്തു നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ രണ്ടുപേർ പോലീസ് കസ്റ്റഡിയിൽ. ഒരു കാറും പോലീസ് കണ്ടെത്തി. ഹർഷാദിനെ തട്ടിക്കൊണ്ടുപോയത് 10 അംഗ സംഘം. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകാൻ ചേർന്നു. അസ്ലം ഈ ഹർഷാദിനെ കാണാതായതിൽ ദുരൂഹതകളേറെയായിരുന്നു. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നവർ ആരൊക്കെയാണ്? ഹർഷാദിനെ കണ്ടെത്താൻ സാധിച്ചു? ഹർഷ, കോഴിക്കോട് മൂഴിക്കൽ ചെറുവറ്റ സ്വദേശി ഹർഷദിനെ ശനിയാഴ്ച രാത്രി അടിവാരത്ത് വെച്ചാണ് കാണാതാവുന്ന ഒരു സംഘം തട്ടിക്കൊണ്ടതായി പരാതി വരുന്നത്. തുടർന്ന് ഇന്നലെ തന്നെ ഇന്നലെയും മറ്റുമൊക്കെ പോലീസ് പരാതി നൽകുകയും ആദ്യം ചേവാര പോലീസ് പരാതി നൽകി, പിന്നീട് ഈ സംഭവം നടന്ന സ്ഥലമായതിനാൽ താമരശ്ശേരി പോലീസിൽ പരാതി നൽകി. അങ്ങനെ ഇന്നലെ ഒരു 15 അംഗ അന്വേഷണ സംഘം താമരശ്ശേരി DSP പ്രമോദിന്റെ നേതൃത്വത്തിൽ 15 അംഗ സംഘം നിയോഗിച്ചിരുന്നു. ഇവർ നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് അവസാനം ഹർഷരെ തിരിച്ചുകിട്ടുന്നത്. അതായത് പോലീസ് ഈ ഹർഷനെ തേടി ഇയാളുടെ കുടുംബത്തിലേക്ക് വിളിച്ച നമ്പർ തേടി വൈത്തിരിയിലേക്ക് എത്തുമെന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മാറ്റുകയാണ് ചെയ്തത്. പോലീസിന് ലഭിക്കുന്ന വിവരപ്രകാരം ഒരു 10 അംഗ സംഘം 3 വാഹനങ്ങളിലായി എത്തി അടിവാരത്ത് വെച്ച് ഹർഷനെ തട്ടിക്കൊണ്ടുപോവുകയും വൈത്തിരിയിലെ ഒരു റിസോർട്ടിൽ താമസിപ്പിക്കുകയുമായിരുന്നു എന്നാണ് പറയുന്നത്. ഈ 10 ലക്ഷം രൂപയുടെ ഒരു സാമ്പത്തിക ഇടപാടിന്റെ കാര്യം ഒരു കുടുംബം പറഞ്ഞിരുന്നു. അത് തന്നെയാണ് കാരണം എന്നാണ് കരുതുന്നത്. ഈ 10 ലക്ഷം രൂപ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഹർഷനെ തട്ടിക്കൊണ്ടുപോയത്. എന്നാലും പോലീസ് ഈ ടവർ ലൊക്കേഷൻ, മൊബൈൽ ടവർ ലൊക്കേഷൻ മറ്റൊക്കെ അന്വേഷിച്ച് വൈത്തിരിയിലേക്ക് എത്തും എന്നറിഞ്ഞോടുകൂടി ആ റിസോർട്ടിൽ നിന്നും ഒരു കാറിൽ കയറ്റി ഹർഷാദിനെ വൈത്തിരി ടൗണിൽ കൊണ്ടുവിടുകയും തുടർന്ന് വൈത്തിരിയിൽ നിന്ന് ഹർഷാദ് ഒരു കേസ് അടുത്ത് ബസ്സിൽ കയറി അടിവാരത്ത് ഇറങ്ങുകയും ചെയ്തു. അവിടെ നിന്നാണ് പോലീസ് കസ്റ്റഡി എടുക്കുന്നത്. ഇന്നലെ ഇയാളുടെ മൊഴി രേഖപ്പെടുത്തി വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ഇന്ന് ഹർഷാദിനെ ഷെഡ്യൂൾ ഹാജരാക്കും. അതിനുശേഷമായിരിക്കും ഒരു വിഷയം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ തെളിവെടുപ്പ് ആവശ്യമുണ്ടെങ്കിൽ. കാരണം ഈ വൈത്തിരിയിൽ നിന്നാണ്, വൈദ്യ റിസോർട്ടാണല്ലോ ഇന്നാണ് താമസിപ്പിച്ചു എന്നാണല്ലോ പറയുന്നത്. അവിടെ കൊണ്ടുപോയി തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തേണ്ടി വരും. എന്തായാലും ഹർഷനെ തിരി 24 പോലീസ് അന്വേഷണ സംഘം രൂപീകരിച്ച് 24 മണിക്കൂറിനകം പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ ആരാണ് ഇതിന്റെ പ്രതികൾ, അതിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് അതിൽ ചെറിയ സൂചനകൾ കൃത്യമായി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. 10 അംഗ സംഘമാണ് ഉണ്ടായിരുന്നത്, അതിൽ തന്നെ ഒരു ക്വട്ടേഷൻ സംഘമാണെന്നുള്ള സൂചനകൾ ലഭിക്കുന്നു. എന്തായാലും അവരെ തേടിയുള്ള അന്വേഷണമായിരിക്കും പോലീസ് ഇനി നടത്തുക. എന്തായാലും പ്രതികൾ അല്ലെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന് പറയുന്നതിൽ ഒരു കാറ് പോലീസ് കസ്റ്റഡിയിലുണ്ട്, രണ്ടുപേരും പോലീസ് കസ്റ്റഡിയിലുണ്ടെന്നാണ് സൂചന. കൂടുതൽ വിവരങ്ങൾ ഇന്ന് താമരശ്ശേരി DSP പങ്കുവയ്ക്കും. ശരി, മുഹമ്മദ് അസ്ലം കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.